ഉരുൾപൊട്ടലുണ്ടായപ്പോൾ 30 പേർക്ക് രക്ഷാകേന്ദ്രമായത് വെള്ളാർമല ഹൈസ്കൂളിനടുത്തുള്ള സുദർശന്റെ വീടാണ്. ജീപ്പ് ഡ്രൈവറായ സുദർശനും കുടുംബവും നിരവധി അയൽക്കാരും ഈ വീടിന്റെ ടെറസിൽ കയറി നിന്നാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മള് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ചൂരൽമലയിൽ എത്തിയ തൊട്ട് നമ്മളോടൊപ്പം ഈ നാട്ടുകാരനായ അജയ് വയനാടുണ്ട്. ഇപ്പോ നമ്മള് അജയ്യുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അജയ്യുടെ അമ്മാവന്റെ വീടാണിത്. ഈ വീട് ഇപ്പൊ കുറച്ചൊക്കെ തകർന്നിട്ടുണ്ട്, ഉള്ളിലേക്ക് ചെളി കയറിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഈ വീടാണ് ഈ പരിസരത്താകെ ഇത്രയെങ്കിലും ബാക്കിയുള്ളത്. ഒരുപാട് പേര് ഇതിന്റെ അകത്ത് കയറി നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് അജയ് പറയുന്നത്. ഈ ഭാഗത്തുണ്ടായിരുന്ന വീടുകൾ, ഇവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ നിന്ന് നമുക്കൊരു വീടുകളുടെ അവശിഷ്ടം പോലും കാണാനില്ല. പാറകളും മരക്കുറ്റികളും ഒക്കെയാണ് കാണാനുള്ളത്. ഉരുൾപൊട്ടലെല്ലാം കഴിഞ്ഞ സമയത്ത് സുദർശേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളാണ് പിന്നീടുണ്ടായിരുന്ന ഭയങ്കരമായിട്ട് ഒരു രക്ഷപ്പെടലിൽ നിന്ന് അവർ വന്ന ഒരു കഥ വരുന്നത്. അതായത് ഒരു 1-1.5 ടൈം പോലും അവർക്ക് പറയാൻ കഴിയുന്നില്ല. ആ സമയത്ത് വീടിന്റെ ഉള്ളിലേക്ക് ബാക്ക് സൈഡിലൂടെ വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് 1 മുട്ടോളം ചളി നിറഞ്ഞിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് നീന്തി കടന്ന് അമ്മയെ വന്ന് കോരി എടുത്തുകൊണ്ട് മുകളിലേക്ക് ഓടി, കോരി കൊരാൻ വരുന്ന സമയത്ത് തന്നെ ആളിലേക്കൊക്കെ വെള്ളവും മണ്ണും വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പുള്ളി മുകളിലേക്ക് കയറി നിന്നു. അങ്ങനെ 2-ാമത്തെ പൊട്ട് വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇനി അമ്മയെ നമ്മൾ ഇനി ഭൂമിയിൽ ഉണ്ടാവില്ല, ഞങ്ങൾ മരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ നിന്ന നിപ്പിൽ തന്നെ മൂത്രം പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറി പുള്ളി അപ്പുറത്തേക്ക് നിന്ന് മാറി നിന്നിട്ട് വീട്ടിന്റെ മുകളിലുണ്ടായിരുന്ന കോണി താഴേക്ക് വെച്ച് അപ്പുറത്തെ വീടുകളിൽ നിന്നുള്ള ആളുകളെ ഒക്കെ അതിന്റെ ഈ ടെറസിന്റെ മുകളിലേക്ക് കയറ്റി രാവിലെ ഞങ്ങൾ വന്ന് ആ പരിസരത്തേക്ക് എത്താൻ തന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അതായത് മരങ്ങളൊക്കെ, മരച്ചില്ലകളും മരങ്ങളും വലിയ മരങ്ങളും കൂറ്റൻ മരങ്ങളൊക്കെ വന്ന് ആ സ്കൂളിന്റെ പരിസരത്ത് അടിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് വന്ന് നിന്ന് ആ പരിസരത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ മാമന്റെ മോനെ സുദർശനെ കാണുമ്പോഴാണ് മനസ്സിന്റെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവുന്നത്. ഇവരുടെ കൂടെ എത്ര ആളുണ്ടായിരുന്നു? 25-30 പേരോളം ആ ടെറസിന്റെ മുകളിൽ നിൽക്കുകയാണ്. പിന്നെ റെസ്ക്യൂ ടീം വന്ന് 2-ാമത്തെ ഉരുൾപൊട്ടലിനെ അതിജീവിച്ചു. അതിജീവിച്ചു ഈ വീട്. പക്ഷെ ഇത് ഇത്രത്തോളം ഒന്നും സംഭവിച്ചില്ല. ഇതെല്ലാം ഈ ജനലെല്ലാം പിന്നീട് പൊളിച്ചതാണ്. വീട് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് അതിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധനയിൽ പൊളിച്ചതാണ്. അതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ജീപ്പ് ഇതിന്റെ അകത്തേക്ക് കയറി നിന്നു. അതിന്റെ ജീപ്പ് പുറത്തായിരുന്നു. അത് ഇതിന്റെ ആഘാതത്തിൽ പോർച്ചിലേക്ക് ഇടിച്ചു കയറിയതാണ്. വലിയ ഈ ഫ്രണ്ടിൽ വെച്ചായിരുന്നു. അതിന്റെ തൊട്ടിപ്പുറത്തിപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു കിണറിന്റെ മുകളിലാണെന്ന് തോന്നുന്നു. മാമന്റെ കിണർ ഇവിടെ ഉണ്ടായിരുന്നത്. വലിയൊരു കിണറായിരുന്നു. ആ കിണർ പോലും ഇപ്പോൾ ഇവിടെ കാണാനില്ല. അപ്പോ ഈ പ്രഭാകരേട്ടന്റെ വീട് ഒരു രക്ഷാകേന്ദ്രമായി മാറി. ഇതിന്റെ ടെറസ് മുകളിൽ ഷീറ്റിട്ട ടെറസിൽ ഏതാണ്ട് 25-30 പേർ അഭയം തേടി. വീട്ടുകാരും അയൽക്കാരും ഉൾപ്പെടെ ആ കഥയാണ് അജയ് നമ്മളോട് പങ്കുവച്ചത്.